തവണ പണി കിട്ടിയാലും ബന്ധുനിയമനം വിട്ടൊരു കളി CPM-നില്ല. ഇ.പി. ജയരാജനിൽ തുടങ്ങി A.A. റഹീമിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയുടെ ബന്ധുനിയമന പ്രേമം. ഇനി ഒരു വാർഷികം മാത്രം ബാക്കി നിൽക്കെ പരമാവധി ബന്ധുനിയമനം നടത്താനുള്ള ശ്രമത്തിലാണ് CPM. DYFI നേതാവും MLA-യുമായ AN ഷംസീറിന്റെ ഭാര്യയ്ക്ക് അനധികൃതമായി നിയമനം നൽകിയതും ഏറെ വിവാദമായിരുന്നു. ഇപ്പോഴത് മറ്റൊരു DFI നേതാവിന്റെ ഭാര്യയ്ക്ക് കൂടി അനധികൃത നിയമനം നൽകാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമമാണ് വിവാദത്തിലായിട്ടുള്ളത്. DYFI നേതാവും ആമസോൺ സമരനായകനുമായ AA റഹീമാണ് ബന്ധുനിയമനത്തിന്റെ പേരിൽ ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. തീരദേശ പരിപാലന അതോറിറ്റിയുടെ പുനഃസംഘടനയിലാണ് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിന്റെ ഭാര്യയെ സർക്കാർ തിരികെ കയറ്റിയത്. റഹീമിന്റെ ഭാര്യയെ അതോറിറ്റിയിലെ നിയമവിദഗ്ധയായാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. തീരസംരക്ഷണ നിയമത്തിൽ ഒരു പ്രാവീണ്യമില്ലാത്ത ആളാണ് റഹീമിന്റെ ഭാര്യ അമൃത. ഇത് വെറും അഴിമതിയാണെന്നും രാഷ്ട്രീയ നിയമമാണെന്നുമുള്ള വിവാദം ഉയർന്നു കഴിഞ്ഞു. തീരദേശ പരിപാലന അതോറിറ്റിയുടെ കാലാവധി 3 മാസം മുമ്പ് അവസാനിച്ചിരുന്നു. 5 വിദഗ്ധരും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും ചേരുന്നതാണ് അതോറിറ്റി. 5 വിദഗ്ധരുടെ കാലാവധി കഴിഞ്ഞതിനാലാണ് അതോറിറ്റി യോഗം ചേരാൻ കഴിയാത്തത്. വിദഗ്ധരുടെ ഒഴിവുകളിലേക്ക് പേരുകൾ നിർദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഇതിൽ നിന്നും വിദഗ്ധരെ തിരഞ്ഞെടുത്ത് നിയമനം നൽകേണ്ടത് കേന്ദ്ര സർക്കാരുമാണ്. ഭൗമശാസ്ത്ര വിദഗ്ധൻ, പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധി, ഫിഷറീസ് മേഖലയിലെ വിദഗ്ധൻ, ജൈവവൈവിധ്യ മേഖലയിലെ വിദഗ്ധൻ, നിയമവിദഗ്ധൻ എന്നീ തസ്തികകളിലേക്കാണ് പേരുകൾ നിർദ്ദേശിച്ചത്. ഇതിൽ നിയമവിദഗ്ധയായിട്ടാണ് റഹീമിന്റെ ഭാര്യ അമൃത സതീഷിന്റെ പേര് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് സർക്കാർ അമൃതയുടെ പേര് കേന്ദ്രത്തിന് നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറാക്കിയ പാനൽ പരിസ്ഥിതി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് കേന്ദ്രത്തിന് കൈമാറിയത്. വിദഗ്ധരുടെ ഒഴിവുകളിലേക്ക് 1 മുതൽ 3 വരെ പേരുകൾ നിർദ്ദേശിക്കാം. ഇതിൽ നിന്ന് ഒരാളെ കേന്ദ്രം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക. എന്നാൽ നിയമവിദഗ്ധയുടെ ഒഴിവിലേക്ക് AA റഹീമിന്റെ ഭാര്യ അമൃതയുടെ പേര് മാത്രമാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അമൃതയുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിച്ചാണ് സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും താൻ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ലെന്നുമാണ് AA റഹീമിന്റെ വാദം. അതേസമയം LLM ബിരുദധാരിയായ അമൃത ഇപ്പോൾ സ്വാശ്രയ കോളേജിലെ അധ്യാപികയാണ്. ഇവർ അഭിഭാഷികയായി ജോലി നോക്കിയിട്ടില്ല. പരിസ്ഥിതി തീരദേശ വിഷയങ്ങളിൽ വേണ്ടത്ര പരിചയമില്ലാത്ത ഒരാളെ ഈ തസ്തികയിലേക്ക് ശുപാർശ ചെയ്യാൻ കാരണം രാഷ്ട്രീയ ഇടപെടൽ മാത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വർഗീയത വേണ്ട, ജോലി മതി എന്ന പേരിൽ സംസ്ഥാനത്ത് ഉടനീളം AA റഹീമിന്റെ നേതൃത്വത്തിൽ DYFI റാലി നടത്തിയിരുന്നു. ഈ റാലിക്ക് പിന്നാലെ സ്വന്തം ഭാര്യയ്ക്ക് റഹീം സർക്കാർ ജോലി ഒപ്പിച്ചെടുത്തതെന്ന് സമൂഹ മാധ്യമങ്ങൾ പരക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട്. തലശ്ശേരിയിൽ നിന്നുള്ള CPM MLA-യായ AN ഷംസീറിന്റെ ഭാര്യ PM ഷഹലയെ റാങ്ക് പട്ടിക മറികടന്ന് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് പെഡഗോഗിക്കൽ സയൻസിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ച നടപടി ഏറെ വിവാദമായിരുന്നു. ആദ്യ റാങ്കുകാരി പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 16-നാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. സിംഗിൾ പോസ്റ്റിൽ സംവരണം പാടില്ലെന്ന സുപ്രീംകോടതി വിധി പരിഗണിക്കാതെ നിയമനം നടത്തിയതാണ് പ്രശ്നമായത്. ആദ്യ റാങ്കുകാരിയെ മറികടന്നായിരുന്നു 2-ാം റാങ്കുകാരിയായ ഷംസീറിന്റെ ഭാര്യ ഷഹലയുടെ നിയമനം. കേരള സർവകലാശാലയിൽ ലക്ഷങ്ങളുടെ ഫെലോഷിപ്പ് വെട്ടിപ്പ് നടത്തിയതിനെതിരെ DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമിനെതിരെ ഗുരുതരമായ ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് വൈസ് ചാൻസലർ അന്വേഷണം തുടങ്ങിയപ്പോൾ AA റഹീമിന്റെ ഹാജർബുക്ക് അപ്രത്യക്ഷമായിരുന്നു. വെട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ആരോപണത്തിന്റെ നിഴലിലാണ് AA റഹീം. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.